നമസ്കാരം ഞാൻ ഷേർലി സിലോഹിൽസ് പബ്ലിക് സ്കൂളിലെ മലയാളം അധ്യാപിക സി ബി എസ്ഇയുടെ പരിഷ്കരിച്ച പുതിയ ചോദ്യ മാതൃക അനുസരിച്ച് തയ്യാറാക്കിയ പത്താം തരത്തിലെ പ്രിയദർശനം എന്ന പാഠത്തിൻ്റെ പഠനക്കുറിപ്പും ചോദ്യോത്തരങ്ങളുമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഈ വർഷം നിങ്ങൾക്ക് ഏഴ് അധ്യായമാണ് പഠിക്കുവാനുള്ളത് ഓരോ പാഠത്തിൻ്റെ പേരും കവിയുടെ പേരും കൃതിയുടെ പേരും നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം പ്രിയദർശനം എന്ന കവിത കുമാരനാശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് കുമാരനാശാനെക്കുറിച്ചുള്ള ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ആധുനിക കവിത്രയത്തിലെ ഒരാളാണ് സ്നേഹഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടത്തിന് അർഹനായി തീർന്ന കവിയാണ് മലയാള കവിതാ സാഹിത്യത്തിൽ നൂതന പ്രസ്ഥാനം കാൽപ്പനിക പ്രസ്ഥാനം കൊണ്ടുവന്ന കവി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഖണ്ഡകാവ്യമായ നളിനി നിന്ന് എടുത്ത കുറച്ച് ഭാഗമാണ് പ്രിയദർശനം എന്ന പാഠഭാഗം ഇനി ഈ പാഠത്തിലെ പ്രധാന പര്യായ പദങ്ങളും ചോദ്യോത്തരങ്ങളും പരീക്ഷാ കേന്ദ്രീകൃതമായി വരുന്ന കാര്യങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ആദ്യം അർത്ഥം നമുക്ക് നോക്കാം ഓരോ പാഠത്തിലെയും പ്രധാന പദങ്ങളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അർത്ഥം എഴുതുക എന്ന് പറഞ്ഞ് ചോദ്യം ഉണ്ടായിരിക്കുകയില്ല എങ്കിലും തെറ്റിതിരുത്തുക വാക്യത്തെ പ്രയോഗിക്കുക പര്യായ പദം എഴുതുക നാനാർത്ഥ പദം എഴുതുക അർത്ഥവ്യത്യാസം എഴുതുക എന്നീ ചോദ്യങ്ങൾക്കെല്ലാം അർത്ഥം മനസ്സിലാക്കി വയ്ക്കുന്നത് സഹായകമായിരിക്കും പ്രിയദർശനം എന്ന പാഠത്തിലെ പ്രധാന പദങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം അഖിലം എല്ലാം അമല പരിശുദ്ധ അയേ അല്ലയോ ശോഭ ദുഃഖം ചാരു ഭംഗി പാരം ഏറ്റം ചിരം വളരെ തന്മി സുന്ദരി ദിഷ്ടം ഭാഗ്യം പരിപാടലം ചുവപ്പ് പരന്നത് ആസ്തയാൻ ഭവൽ പാദം അങ്ങിയുടെ സന്നിധി നിജ കർമ്മ നിരതരായി അവരവരുടെ കർമ്മങ്ങളാൽ നയിക്കപ്പെട്ട പ്രിയദർശനം എന്ന പാഠത്തിൻ്റെ ആശയം വിശദീകരിച്ച ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണാണ് നമ്മൾ ഇത് എടുക്കുന്നത് ആ ക്ലാസ്സും കൂടി നിങ്ങൾ കാണുക ഇനി നമുക്ക് കണ്ടെത്തുവാൻ പോകുന്നത് പ്രിയദർശനം എന്ന പാഠത്തിലെ പ്രധാന പര്യായ പദങ്ങളാണ് പ്രാണൻ എന്ന വാക്കിൻ്റെ പര്യായ പദം എടുത്തെഴുതുക അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും അതിൽ ശരി ഉത്തരം ആണ് നിങ്ങൾ എടുത്തെഴുതേണ്ടത് ഈ ചോദ്യം തന്നെ വേറൊരു രീതിയിലും ചോദിക്കാവുന്നതാണ് പ്രാണൻ എന്ന വാക്കിൻ്റെ പര്യായ പദമല്ലാത്ത പദങ്ങൾ എടുത്തെഴുതുക എന്തായാലും നിങ്ങൾ പര്യായ പദം പഠിച്ചു വെക്കുക അപ്പോൾ പര്യായ പദമല്ലാത്ത പദം ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും നോക്കുക പ്രാണൻ എന്ന വാക്കിൻ്റെ പര്യായ പദം എടുത്തെഴുതുക ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് അതിൽ ബ്രാക്കറ്റിൽ ശരി ഉത്തരം തന്നിട്ടുണ്ടാവും ആ ശരി ഉത്തരം ഏതാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങളത് എഴുതുക ജീവൻ ഇവിടെ വാക്കിൻ്റെ പര്യായ പദമായിട്ട് വരുന്നത് ജീവൻ ചേതന എന്നീ പദങ്ങളാണ് ഇനി കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം ശോഭ ഭംഗി ശലഭം ഒളി ആഠ ഇതിൽ ശരിയായ പദം ഭംഗി ഒളി എന്നതാണ് ഖണ്ഡം കഴുത്ത് വയൽ ഗളം ഗീര് ഖണ്ഡത്തിൻ്റെ പരിയായ പദം കഴുത്ത് ഗളം എന്നതാണ് അത് നിങ്ങൾ എടുത്ത് എഴുതുക വടിവ് രൂപം ആഹാരം ഭംഗി ഒലി ശരിയായ പരിയായ പദം രൂപം ഭംഗി എന്നതാണ് ഇനി അടുത്തത് യതി നമുക്ക് ബ്രാക്കറ്റ് തന്നിരിക്കുന്നത് സന്യാസി നാടോടി പരിവ്രാചകൻ ഭിക്ഷ ശരിയായ പദം ഏതാണ് സന്യാസി പരിവ്രാചകൻ വള്ളി ബ്രാക്കറ്റ് തന്നിരിക്കുന്ന പദങ്ങൾ വള്ളി പുഷ്പം വല്ലരി ഹിമം എന്നതാണ് വള്ളിയുടെ പര്യായ പദമായിട്ട് വരുന്നത് വള്ളി വല്ലരി എന്നീ പദങ്ങളാണ് അടുത്ത നോക്കാം അഖിലം പൂർണം ലോകം സമസ്തം വിധ അഖിലം എന്നതിൻ്റെ ശരിയായ പര്യായ പദം വരുന്നത് പൂർണം സമസ്തം എന്നതാണ് ഇനി എതിർലിംഗ പദം നമുക്ക് നോക്കാം ഭവാൻ എന്ന പദത്തിൻ്റെ എതിർലിംഗ പദം ഏത് എന്ന രീതിയിലാണ് ചോദ്യം ചോദിക്കുന്നത് അതിൻ്റെ ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും ശരി ഉത്തരം കണ്ടെത്തി നിങ്ങൾ എഴുതുക ഇതിൻ്റെ ബ്രാക്കറ്റിൽ തന്ന പദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭവതി ഭഗവതി ഭവാനി ഭഗവാൻ ഭവാൻ എന്ന പദത്തിൻ്റെ എതിർലിംഗ പദം ഭവതി എന്നാണ് ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം എന്ന പദത്തിൻ്റെ എതിർലിംഗ പദം പ്രാണൻ പാണിനി പ്രാണിനി പ്രണയിനി ഏതാണ് ശരി ഉത്തരം പ്രാണി എന്നുള്ളതാണ് അടുത്ത നോക്കാം ധന്യ ധന്യ എന്ന പദത്തിൻ്റെ എതിർലിംഗ പദം ഏതാണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ധനവാൻ ശരി ഉത്തരം ധന്യൻ എന്നുള്ളതാണ് അടുത്ത പദം നോക്കാം സഹാവ് സഹാവ് എന്ന പദത്തിൻ്റെ എതിർലിംഗ പദം സഹി സഹായകൻ സഖ്യൻ സഹോ ഏതാണ് ശരി ഉത്തരം സഖി എന്നുള്ളതാണ് അടുത്ത നോക്കുക ധീര എന്ന പദത്തിൻ്റെ എതിർലിംഗ പദമായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് അധീര സ ധീര ധീരൻ ധീരി എന്നാണ് ഇവിടെ ധീര എന്നതിൻ്റെ എതിർലിംഗ പദം ധീരൻ എന്നാണ് സന്യാസി സന്യാസിനി സന്യസ്തൻ പുരോഹിതൻ ബിക്ഷു ഇവിടെ സന്യാസി എന്ന പദത്തിൻ്റെ പദമായിട്ട് വരുന്നത് സന്യാസിനി എന്നുള്ളതാണ് ഇനി അർത്ഥവ്യത്യാസം നമുക്ക് നോക്കാം പ്രിയദർശനം എന്ന കവിതയിലെ പ്രധാനമായിട്ടും വരുവാൻ സാധ്യതയുള്ള അർത്ഥവ്യത്യാസങ്ങൾ ചർച്ച ചെയ്യാം ചീരം ചിരം അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക ഇവിടെ രണ്ട് പദം തന്നിട്ടുണ്ട് അതിന് രണ്ട് പദത്തിൻ്റെയും അർത്ഥം ബ്രാക്കറ്റിലും തന്നിട്ടുണ്ട് അതിൽ ശരി ഉത്തരം നിങ്ങൾ എടുത്ത് എഴുതണം അർത്ഥവ്യത്യാസം എഴുതുമ്പോൾ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഓർഡർ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ചീരം എന്ന് ചോദ്യം എഴുതിയിട്ട് അതിൻ്റെ നേരെ ഹൈഫൻ ശരി ഉത്തരം എഴുതുക ഇവിടെ ചീരം എന്ന പദത്തിൻ്റെ അർത്ഥം മരവുരി എന്നാണ് അപ്പോൾ നിങ്ങൾ ചീരം എന്ന് എഴുതുക ഹൈഫൻ എഴുതുക മരവുരി എന്ന് എഴുതുക ചീരം എന്നതിൻ്റെ അർത്ഥം ദീർഘകാലം എന്നുള്ളതാണ് ഇവിടെ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് ചീര പുതിയ ഇതിൽ ശരിയുത്തരം മരവുരിയും ദീർഘകാലവും എന്നുള്ളതാണ് കൂടുതൽ ഉദാഹരണം നമുക്ക് നോക്കാം ദിനം ദീനം ഓപ്ഷൻ തന്നിരിക്കുന്നത് രാത്രി ദിവസം രോഗം പകൽ എന്നാണ് അപ്പോൾ നമ്മൾ ഉത്തരം എഴുതേണ്ടത് ദിനം പകൽ ദീനം രോഗം എന്നാണ് എഴുതേണ്ടത് അടുത്ത ഉദാഹരണം നോക്കാം പ്രാണൻ പ്രാണനം ബ്രാക്കറ്റ് നോക്കുക ജീവൻ ശ്വസനം വായു പ്രകൃതി എന്നാണ് ശരി ഉത്തരം നമ്മൾ എഴുതേണ്ടത് പ്രാണൻ ജീവൻ പ്രാണനം ശ്വസനം എന്നാണ് അടുത്ത ഉദാഹരണം നോക്കാം ഖണ്ഠം കണ്ഠം ഓപ്ഷൻ തന്നിരിക്കുന്നത് കഴുത്ത് വയൽ മുഖം വീട് എന്നാണ് ഇതിൽ ആദ്യത്തെ പദം ഖണ്ഡം അർത്ഥം കഴുത്ത് എന്നാണ് ഖണ്ഡം എന്നുള്ളത് വയൽ എന്നാണ് അർത്ഥം ഇനി അടുത്ത നമുക്ക് നോക്കാം നാനാർത്ഥ പദമെഴുതുക എന്താണ് ഈ നാനാർത്ഥ പദം ഒരു വാക്കിൽ തന്നെ വ്യത്യസ്തമായ രണ്ട് അർത്ഥമുള്ളതിനെയാണ് നാനാർത്ഥ പദം എന്ന് പറയുന്നത് അപ്പോൾ പര്യായ പദം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ അർത്ഥം വരുന്ന രണ്ട് പദങ്ങൾ ആണ് പര്യായ പദം എന്ന് പറയുന്നത് ഇവിടെ നാനാർത്ഥം എഴുതുവാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതായത് ഒരു വാക്കിൽ വ്യത്യസ്തമായ രണ്ട് അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് നോക്കാം പ്രണയം എന്ന പദത്തിൻ്റെ നാനാർത്ഥ പദം എഴുതുക ഇതും നമുക്ക് ഉത്തരം ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും അതിൽ ശരി ഉത്തരം എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത് പ്രണയം എന്ന പദത്തിൻ്റെ നാനാർത്ഥ പദങ്ങളായി നമുക്ക് തന്നിരിക്കുന്നത് സ്നേഹം പഴക്കം പുതിയത് ജീവൻ എന്നാണ് ഇതിൽ ശരിയായി വന്നിരിക്കുന്ന നാനാർത്ഥ പദങ്ങൾ സ്നേഹം പഴക്കം എന്നാണ് ഇതേപോലെ തന്നെ പ്രണയം എന്ന പദത്തിൻ്റെ നാനാർത്ഥ പദമല്ലാത്ത പദം എടുത്തെഴുത ഇങ്ങനെയും ചോദ്യം വരാവുന്നതാണ് നിങ്ങൾ എന്തായാലും പദങ്ങളുടെ നാനാർത്ഥ പദങ്ങൾ പഠിച്ചു വയ്ക്കുക അപ്പോൾ നാനാർത്ഥ പദമല്ലാത്ത പദം ഏതാണെന്ന് കണ്ടെത്തി എഴുതുവാനും സാധിക്കും കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം എന്ന പദത്തിന്റെ നാനാർത്ഥമായിട്ട് വരുന്നത് അനുവാദം ഇപ്പോൾ ഇവിടെ ഇഹ എന്ന പദത്തിന്റെ നാനാർത്ഥ പദങ്ങൾ ഇപ്പോൾ എന്നും ഇവിടെ എന്നും അർത്ഥമുണ്ട് അടുത്ത നോക്കുക വാഴുക ബ്രാക്കറ്റ് തന്നിരിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ് ശ്രേയസ് ഭരിക്കുക മഹാശക്തി ജീവിക്കുക ഏതാണ് ശരി ഉത്തരം ഭരിക്കുക എന്നും ജീവിക്കുക എന്നും ഉള്ളതാണ് അടുത്ത പദം നോക്കുക ആഗതം ഇതിൻ്റെ നാനാർത്ഥ പദങ്ങൾ വിരുന്നുകാരൻ വരുക സ്വാഗതം ഗതി ഏതാണ് ശരി ഉത്തരം വരുക സ്വാഗതം എന്നുള്ളതാണ് അടുത്ത പദം നോക്കുക ഇയലുക വരിക ചേരുക പോകുക ഉണ്ടാകുക ഇയലുക എന്ന പദത്തിൻ്റെ നാനാർത്ഥ പദമായിട്ട് വരുന്നത് ചേരുക എന്നുള്ളതും ഉണ്ടാകുക എന്നുള്ളതുമാണ് അടുത്തത് വിപരീത പദം വികലം എന്ന പദത്തിൻ്റെ വിപരീത പദമേത് വിപരീത പദവും ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ നിന്നും ഉത്തരം എടുത്ത് വികലം അലം വികൽപ്പം വിപരീതത്തില് വികലം എന്ന പദത്തിന്റെ വിപരീത പദമല്ലാത്ത പദം ഏത് എന്നും വേണമെങ്കിൽ ചോദിച്ചേക്കാം അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ധീരൻ എതിർലിംഗമല്ല വിപരീതമാണ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ധീരൻ എന്ന പദത്തിൻ്റെ വിപരീത ശബ്ദമായിട്ട് വരുന്നത് ഭീരു ശത്രു ധീര ധീരി ഇതിൽ ശരി ഉത്തരം ഭീരു എന്നുള്ളതാണ് അടുത്ത് ദൃഷ്ടൻ വിപരീത പദങ്ങളായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ദൃഷ്ട അദൃഷ്ടൻ ുഷ്ടൻ ദൃഷ്ടി എന്നതാണ് ശരിയായ ഉത്തരം ആ ദൃഷ്ടൻ എന്നതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉത്തരം എഴുതുക എന്നുള്ളതാണ് മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുക ഓരോ ഉത്തരത്തിനും ആമുഖം നിർബന്ധമായും എഴുതിയിരിക്കണം അതായത് പാഠത്തിൻ്റെ പേര് ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത് എഴുതിയതാര് ഈ മൂന്ന് കാര്യങ്ങൾ ആമുഖത്തിൽ നിർബന്ധമായും എഴുതിയിരിക്കണം അതിനുശേഷം നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകുക അൻപത് വാക്കിൽ കവിയാതെ എങ്കിലും എഴുതിയിരിക്കണം ഏറ്റവും കുറഞ്ഞത് അര പേജെങ്കിലും ഉത്തരമായിട്ട് എഴുതിയിരിക്കണം ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഭവാനു പണ്ഡിഷ്ടയാം നളിനി ഞാൻ നളിനി ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതിനുള്ള കാരണം കാരണമെന്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യവും കൂടിയാണ് ഇത് അപ്പോൾ ഉത്തരം എഴുതുന്നതിൻ്റെ ആരംഭമായിട്ട് നമുക്ക് ആമുഖം എഴുതാം സ്നേഹ ഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുമാർ നാശാന്റെ സ്നേഹത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്ന നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് പ്രിയദർശനം എന്ന പാഠം ഈ പാഠത്തിലാണ് നളിനിയെയും ദിവാകരനെയും കുറിച്ച് പരാമർശിക്കുന്നത് ും ദികരനും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു ബാല്യത്തിൽ അവർ പ്രണയിച്ചിരുന്നു എന്നാൽ യുവാവായതോടെ ദിവാകരൻ ലൗകിക ജീവിതത്തോട് വിരക്തനാവുകയും സന്യാസത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുകയും ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം ദിവാകരനെ കണ്ടുമുട്ടിയ നളിനി തൻ്റെ പ്രിയതമ്മൻ തന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പണ്ട് അങ്ങയുടെ പ്രിയം സഹിയായിരുന്ന നളിനിയാണ് ഞാൻ ഇന്ന് നളിനി സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു വർഷങ്ങളായി ദിവാകരനെ കാത്തു കഴിയുകയായിരുന്നു നളിനി അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയണമെന്ന് നളിനിക്ക് ആഗ്രഹവും ഉണ്ടായിരുന്നു ഈ സംഗമത്തിനു വേണ്ടിയായിരുന്നു നളിനി കാത്തിരുന്നത് മാത്രമല്ല ദിവാകരൻ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ആശങ്കയും നളിനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ എന്ന് പറഞ്ഞ് നളിനി ദിവാകരൻ്റെ മുൻപിൽ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ധീരനായ നോക്കി തന്നി തൻ ഭൂരിപാഷ്പരിപാടലം മുഖം പൂരിദാഭയോടുഷസിൻ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം ദിവാകരനെയും നളിനെയും സൂചിപ്പിക്കുവാൻ ഈ കാവ്യഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഏതെല്ലാം ഈ വരികളിലെ ചമൽക്കാരഭംഗി എഴുതുക എന്താണ് ഈ ചമൽക്കാര ഭംഗി എന്ന് പറഞ്ഞാൽ സവിശേഷ വർണ്ണനയിലൂടെ വായനക്കാരന്റെ മനസ്സിൽ ആഹ്ലാദം ജനിപ്പിക്കുന്ന കവിതാധർമ്മത്തെയാണ് ചമൽക്കാര ഭംഗി എന്ന് പറയുന്നത് ഇവിടെ ഈ ഉത്തരം ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ആമുഖം ഒന്ന് നോക്കാം കുമാരനാശാൻ്റെ പ്രശസ്തമായ ഒരു ഖണ്ഡകാവ്യമാണ് നടിനി ഉദാത്തമായ സ്നേഹത്തിൻ്റെ കഥ പറയുന്ന നളിനിയിൽ നിന്നെടുത്ത ഏതാനും വരികളാണ് പ്രിയദർശനം എന്ന പാഠം ഇവിടെ തന്നിരിക്കുന്ന വരികളിൽ ധീരനായ എതി എന്നാണ് ിവാകരനെ വിശേഷിപ്പിക്കുന്നത് നളിനിയെ ധന്നി അല്ല സുന്ദരി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ദിവാകരനെ സമീപിക്കുന്ന നളിനിയെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഉചിതമാണ് ആൽമീയ മാർഗത്തിൽ അചഞ്ചലമായ മനസ്സോടെ സഞ്ചരിക്കുന്ന ദിവാകരനെ എന്ന് വിശേഷിപ്പിക്കുന്നതും വളരെ ഉചിതം തന്നെ പ്രഭാതത്തിൽ സൂര്യ സാന്നിധ്യം കൊണ്ട് വികസിച്ച പനിനീർ പൂവിനോടാണ് നളിനിയെ ഉപമിച്ചിരിക്കുന്നത് വളരെ നാളുകളായി ദിവങ്കരനെ കണ്ടെത്തുവാൻ ഉള്ള ശ്രമത്തിലായിരുന്നു നളിനി ദിവാകരനെ കണ്ടെത്തിയ സന്തോഷം കൊണ്ട് നളിനിയുടെ മുഖം ചുവന്നു തുടുത്ത റോസാപ്പൂ പോലെയായി തീർന്നു എന്നാൽ ദിവാകരൻ തന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് അവളിൽ ദുഃഖമുണ്ടാവുകയും ചെയ്തു ഇത് കവി വർണ്ണിച്ചിരിക്കുന്നത് പ്രഭാതത്തിൽ റോസപ്പൂ പോലെയ മനോഹരമായി നളിനിയെ വർണ്ണിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ദിവാകരനെ പ്രഭാതത്തിലെ ഉദയ സൂര്യനായും നളിനിയെ മഞ്ഞുകണങ്ങളാൽ ആവൃത്തമായി നിൽക്കുന്ന പനിനീർ പൂവുമായി കവി വിശേഷിപ്പിക്കുന്നതിലൂടെ കാവ്യ ഭംഗി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും സബദി മാറി കാര്യവും ദിവാകരൻ നളിനിയോട് ഇപ്രകാരം പറയുന്നതിൻ്റെ പൊരുൾ എന്ത് ഈ ചോദ്യത്തിന്റെ ആമുഖമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ആധുനിക കവിത്രയത്തിൽപ്പെട്ട മഹാകവിയായ കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗമാണ് പ്രിയദർശനം എന്ന പാഠം നളിനിയും ദിവാകരനും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു അവരിൽ പ്രണയവും ഉണ്ടായിരുന്നു എന്നാൽ യുവാവായ ദിവാകരൻ ലോകസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി തീരുവാൻ വീട് വിട്ടിറങ്ങുന്നു എന്നാൽ നളിനിയാകട്ടെ ദിവാകരനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു യുവതിയായ നളിനിക്ക് വീട്ടുകാർ വിവാഹാലോചനകൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രിയതമിനെയും തേടി നളിനി വീട് വിട്ടിറങ്ങുന്നു യാത്രയിൽ അവൾ ചിന്താകുലയാവുകയും സന്യാസി ആയ തൻ്റെ കൂട്ടുകാരനെ കണ്ടെത്തുകയും ചെയ്തു പ്രണയ ചാബല്യവുമായാണ് നളിനി തൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നതെന്ന് ദിവാകരൻ മനസ്സിലാക്കുകയും അതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് ാലത്ത് പ്രണയം വെറും ചാബല്യം മാത്രമായിരുന്നു എന്നും ഇപ്പോൾ രണ്ടു രണ്ടുപേരുടെ പ്രായവും ജീവിത ലക്ഷ്യവുമൊക്കെ മാറിയിരിക്കുന്നു എന്നും ദിവാകരൻ നളിനിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു മാത്രമല്ല ദൈവത്തിൽ മനസ്സുറപ്പിച്ച് ആത്മീയ കാര്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു സന്യാസിക്ക് ഒരിക്കലും ഒരു യുവതിയുടെ പ്രണയം തിരിച്ചറിയുവാനോ സ്വീകരിക്കുവാനോ ഇല്ല എന്ന് തന്നെയാണ് ദീപകരൻ വ്യക്തമാക്കുന്നത് ഈ പോയിൻ്റ് ഈ ഉത്തരത്തിൽ ഉൾപ്പെടുത്തുക മാത്രമല്ല തൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന ദൃഢ ദിവാകരനിൽ ഉണ്ട് അതുകൊണ്ടാണ് എന്താണ് പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും മാറി മാറിക്കാര്യവും എന്ന് ദിവാകരൻ നളിനിയോട് പറയുന്നത് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അന്യജീവനുതുകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ കുമാരനാശന്റെ നള്ളി നിന്ന് എടുത്ത രണ്ട് വരിയാണിത് ഇതേ ആശയം തന്നെ വരുന്നതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അവൻ അവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ സുഖത്തിനായി വരേണം ഈ രണ്ട് കാവ്യ ഭാഗങ്ങളിലെയും ജീവിത വീക്ഷണം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അല്ലെങ്കിൽ ഈ ചോദ്യം വേറൊരു രീതിയിലും ചോദിക്കാവുന്നതാണ് അന്യജീവനുദി സ്വജീവിതം ധന്യമാക്കും അമരെ വിവേകികൾ ദിവാകരൻ നളിനിയോട് ഇപ്രകാരം പറയുന്നതിൻ്റെ പൊരുൾ എന്ത് ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം ആമുഖമായിട്ട് സ്നേഹഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുമാരനാസിന്റെ പ്രശസ്ത ഖണ്ഡകാവ്യമായ നളിനി നിന്നെടുത്ത ഒരു ഭാഗമാണ് പ്രിയദർശനം എന്ന പാഠം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സ്വന്തം ജീവിതത്തെ മുന്നോട്ടു നയിക്കുന്നവരാണ് യഥാർത്ഥ വിവേകികൾ എന്നാണ് കുമാരനാശാൻ വ്യക്തമാക്കുന്നത് ഓരോ വ്യക്തിയും സ്വന്തം സുഖത്തിനായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരുടെ ക്ഷേമത്തിന് സുഖത്തിന് പര്യാപ്തമായ രീതിയിൽ ചെയ്യണമെന്ന ആശയമാണ് ശ്രീനാരായണ ഗുരുവും വ്യക്തമാക്കുന്നത് കുമാരനാശാനും ശ്രീനാരായണ ഗുരുവിൻ്റെയും ആശയം ഒന്നാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കാം മാത്രമല്ല ഓരോരുത്തരും പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും ജീവിക്കുമ്പോഴാണ് വ്യക്തിയിലും രാജ്യത്തിലും ലോകത്തിലും എല്ലാം സമാധാനം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളു എന്നാണ് ഈ രണ്ട് മഹത് വ്യക്തികളും പരാമർശിക്കുന്നത് ഇനി നമ്മൾ പുതിയൊരു ചോദ്യം മാതൃകയാണ് പരിചയപ്പെടുന്നത് ഇതുവരെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ചോദ്യം മാതൃകയാണിത് ഗത്യത്തിൽ നിന്നാണേലും പഥ്യത്തിൽ നിന്നാണേലും ഒരു വരി അല്ല രണ്ട് വരിയോ നമ്മൾ നിങ്ങൾക്ക് തരും അതിൻ്റെ സബ് ഡിവിഷനായ രണ്ട് ചോദ്യം കാണും ആ ചോദ്യത്തിൻ്റെ ഉത്തരം ബ്രാക്കറ്റിൽ തന്നിരിക്കും ആ അതിൽ നിന്നും ശരി ഉത്തരം നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം ഒരു ചോദ്യത്തിന് ഒരു മാർക്കാണ് പാഠം നിങ്ങൾ നന്നായി വായിക്കണം പാഠത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും ഇപ്രകാരമുള്ള ചോദ്യം വരുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് നേടിയെടുക്കുവാനും സാധിക്കും അതുപോലെ തന്നെ മാർക്ക് നഷ്ടമാകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പാഠം നന്നായി വായിച്ച് നോക്കുക നമുക്ക് ഇവിടെ ചോദ്യം മാതൃകയൊന്ന് നോക്കാം പിന്നെ ഒന്നൊരു ഉപകാരമേതിനോ എന്നോർത്തു സഖി ഏതോതുക അന്യജീവനൊതുജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ ഇങ്ങനെ നാല് പേര് തരും എന്നിട്ട് അതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങളും തരും അതിൻ്റെ ഉത്തരം ബ്രാക്കറ്റിലുണ്ടാകും ബ്രാക്കറ്റിൽ നിന്നും ശരി ഉത്തരം എടുത്ത് എഴുതണം നോക്കുക ആരോട് പറയുന്നതാണ് ഈ വാക്കുകൾ ബ്രാക്കിറ്റ് തന്നിരിക്കുന്ന ഉത്തരം ദിവാകരനോട് നളിനിയോട് സഹിയോട് തോഴിയോട് ആരോട് പറയുന്നതാണിത് നളിനിയോട് പറയുന്നതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക സഹി എന്ന് വിളിക്കുന്നത് ആരെയാണ് ബ്രാക്കറ്റ് തന്നിരിക്കുന്ന ഉത്തരം തോഴിയെ നളിനിയെ ഇവരെ ആരെയുമല്ല ശരിയായ ഉത്തരം നളിനിയെ എന്നാണ് സഹി എന്ന് ദിവാകരൻ ഇവിടെ നളിനിയെയാണ് വിളിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇടരാർന്നു കണ്ണു നേർ ൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയ ലീവിതം വികലമാം സുഹോദയം ഈ നാലു വരി നമുക്ക് തരുന്നു അതിൽ നിന്ന് രണ്ട് ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നു അതിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം മൊഴി കുഴങ്ങി നിന്നത് ആര് നളിനി തോഴി ദിവാകരൻ കവി ആരാണ് മൊഴി കുഴങ്ങി നിന്നത് നളിനി അടുത്ത ചോദ്യം നോക്കുക ഏവം ആരോടാണ് ഏവം ഇപ്രകാരം ഇപ്രകാരം ഓതിയ പറഞ്ഞത് ആരോടാണ് ിവാകരനോട് നളിനിയോട് കവിയോട് തോഴിയോട് ആരോടാണ് നളിനി പ്രകാരം പറഞ്ഞത് ദിവാകരനോട് ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സി ബി എസ്ഇ ബോർഡ് എക്സാമിൻ്റെ ചോദ്യമാതൃക പുതുക്കിയിരിക്കുക എന്നതാണിത് ഈ രീതിയിലായിരിക്കും ചോദ്യം ഈ വർഷം ബോർഡ് എക്സാമിന് ഉണ്ടായിരിക്കുന്നത് അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം ഏകുമർത്തിയാണിതൻ പ്രിയമൊരിക്കൽ ഈ വാക്കുകളിൽ പരാമർശിക്കുന്ന നളിനിയുടെ പ്രിയം എന്തായിരുന്നു ദിവാകര ദർശനം സന്യാസ ജീവിതം ഗ്രഹസ്ഥ ജീവിതം മോശപ്രാപ്തി നളിനിയുടെ പ്രിയം ആഗ്രഹം ഇഷ്ടം എന്തായിരുന്നു ദിവാകര ദർശനം രണ്ടാമത്തെ ചോദ്യം നോക്കാം നളിനി എന്ന കൃതിയുടെ മറ്റൊരു പേരെന്ത് താമര ഒരു സ്നേഹം ഒരു സ്നേഹഗീതം ഒരു സ്നേഹകാവ്യം ഒരു സ്നേഹം എന്ന പേരും കൂടി നളിനി എന്ന കൃതിക്ക് ഉണ്ട് ഇനി ഇതേപോലെ രണ്ട് മാർക്കിൻ്റെ നാല് ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് ഏഴ് പാഠത്തിൽ നിന്ന് എല്ലാം ഉൾപ്പെടെ നാല് ചോദ്യം ഉണ്ടാകും രണ്ടു മാർക്കിൻ്റേത് ഇനി നമുക്ക് പരിചയമില്ലാത്ത വേറൊരു ചോദ്യ മാതൃകയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതായത് പാഠത്തിലെയോ കവിതയിലെയോ വരികൾ നമുക്ക് തരും എന്നിട്ട് ആ വരിയെ ആസ്പദമാക്കി നാല് ചോദ്യം ഉണ്ടാകും ആ നാല് ചോദ്യത്തിൻ്റെയും ഉത്തരം ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാകും അതിൽ നിന്നും ശരി ഉത്തരം എടുത്ത് എഴുതുക പാഠം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞതുപോലെ മാർക്ക് നേടാൻ എളുപ്പമാണ് അതുപോലെ തന്നെ നഷ്ടമാകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പാഠം നന്നായി വായിക്കുക ഈ നാല് മാർക്കിൻ്റെ ചോദ്യം നമുക്ക് ഒന്ന് പരിചയപ്പെടാം ആരത് അറിഞ്ഞു കൗതുകം പാരമാർന്നു ഇങ്ങനെ ഒരു വരി നമുക്ക് തരുന്നത് അത് ഏത് പാഠത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയിരിക്കണം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണെന്ന് മനസ്സിലാക്കിയിരിക്കണം ആര് എഴുതിയതാണെന്ന് മനസ്സിലാക്കിയിരിക്കണം നോക്കുക ആരതെന്നുടൻ അറിഞ്ഞു കൗതുകം പാരമാർന്നു ഈ ഒരൊറ്റ വരിയിൽ നിന്ന് നാല് ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത് ഏതാണെന്ന് നോക്കാം ആരതെന്നുടൻ അറിഞ്ഞു കൗതുകം ആരാണെന്നാണ് അറിഞ്ഞത് നളിനിയാണെന്നാണ് അറിഞ്ഞത് ഏത് പാഠത്തിലെ വരിയാണിത് നളിനി ിൽ പ്രിയദർശനം ദർശനം ലക്ഷ്മണ സാന്തനം ഏത് കവിതയിലെ വരിയാണിത് പ്രിയ ദർശനം ഈ വാക്കുകൾ പറയുന്നത് ആരാണ് നളിനി ദിവാകരൻ കവി ഇവരാരുമല്ല ആരാണ് ഈ വാക്കുകൾ പറയുന്നത് ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരുശൈശവ കഥയ്ക്ക് തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ ഇതാ ഈ കാര്യം ആരാണ് പറയുന്നത് കവിയാണ് പറയുന്നത് അടുത്ത ചോദ്യം നോക്കുക നളിനി എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു മഹാകാവ്യം ഖണ്ഡകാവ്യം വിലാപകാവ്യം സന്ദേശകാവ്യം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത് ഖണ്ഡകാവ്യം എന്ന വിഭാഗത്തിൽ ഇനി ഇനി അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം ഇനി അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം കണ്ടുടൻ സ്വയം സഹി കേൾ ഇണ്ടൽ വേണ്ട എന്നു പറയുന്നത് ആരാണ് ദിവാകരൻ കവി സഹി നളിനി ആരാണ് പറയുന്നത് ഇണ്ടൽ വേണ്ട എന്ന് ദിവാകരനാണ് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം സഹി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് നളിനിയെ പനിനീർ പൂവിനെ തോഴിയെ ഇവരെ ആരെയുമല്ല ആരെയാണ് സഖി എന്ന് വിശേഷിപ്പിക്കുന്നത് നളിനിയെ ആണ് അടുത്ത ചോദ്യം നോക്കാം ഏത് കവിതയിലെ വരികളാണിത് പ്രിയദർശനം അമ്മ തൊട്ടിൽ ലക്ഷ്മണ സ്വാതനം ഏത് കവിതയിലെ വരിയാണിത് പ്രിയ ദർശനം എന്ന കവിതയിലെ എന്ന വാക്കിന് അർത്ഥം എന്താ സുഖം ദുഃഖം അറിവ് കണ്ടെത്തൽ എന്താണ് ഇൻഡൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖം എന്നുള്ളതാണ് ഇനി ഇതാണ് ഈ വർഷത്തെ പരിഷ്കരിച്ച പത്താം തരത്തിലെ ചോദ്യ മാതൃക ഒരു പാഠത്തെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് പാഠം നന്നായി വായിക്കുക പ്രിയദർശനം എന്ന പാഠത്തിൻ്റെ ആശയം ഒരു ക്ലാസ്സിൽ തന്നിട്ടുണ്ട് അതും കൂടി നിങ്ങൾ നോക്കുക അപ്പോൾ നല്ല വ്യക്തമായി തീരും അപ്പോൾ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി